ഹലോ ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും ടെക് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പ്ലേ വിത്ത് പിക്സാർട്ട് ആണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ലൈറ്റ് റൂമിന്റെ ഒരു സീരീസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ ലൈറ്റ് റൂമിന്റെ ഓരോ ടൂൾസും വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പരിശോധിച്ചു. സോ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിക്സാർട്ടിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്തിരുന്നു. സോ പിക്സാർട്ടിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫോട്ടോ കളർ ഗ്രേഡ് ചെയ്യല്ല, ഫോട്ടോ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോട്ടോ മാനിപ്പുലേഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. സോ നല്ല ഫണ്ണായിട്ടുള്ള രീതിയിലുള്ള എഡിറ്റിംഗ് ആണ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള എഡിറ്റിംഗ് ആണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് റൂം സീരീസിൽ എനിക്ക് കിട്ടിയ അത്രയും റീച്ച് എനിക്ക് പ്ലേ വിത്ത് പിക്സാർട്ടിൽ കിട്ടിയിട്ടില്ല. അധികം ആൾക്കാരിലേക്ക് ഈ വീഡിയോസ് എത്തിയിട്ടില്ല. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എഡിറ്റിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ഇറ്റ് മീൻസ് എ ലോട്ട് ഫോർ മീ. എനിക്ക് അതൊക്കെ കാണുന്ന വലിയ സന്തോഷമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോയുടെ പോരായ്മകൾ നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം എനിക്ക് അങ്ങനെയാണ് എന്റെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കാണ്ട് എന്റെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്.
സോ നിങ്ങൾ എല്ലാവരും ഫോട്ടോ എഡിറ്റിംഗ് ഫുള്ളായിട്ട് തന്നെ ഇരുന്ന് കണ്ടില്ലേ, അങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഇരുന്ന് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഫോട്ടോ എഡിറ്റിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫോട്ടോ എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്ന മറ്റ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയുടെ പോരായ്മകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, എന്നാൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് വരും, വീഡിയോകളിൽ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ അതൊന്നും കൂടെ കമന്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, അടുത്തൊരു എഡിറ്റിംഗ് കണ്ടന്റുമായി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്.